everyone, welcome back to my channel. ഇനി ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. കോളേജ് യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാവരും ഒരുമിച്ച് കോളേജിൽ പോകുന്ന ലാസ്റ്റത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് എക്സ്റ്റേണൽ ഡ്രൈവിങ് കൂടെ ആയിരുന്നു. അപ്പോൾ അത് എല്ലാവരും പഠിക്കുന്നതും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ലാസ്റ്റ് ഡേ ഇൻ അവർ കോളേജ് എന്നിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് അപ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ എക്സാമിന് ടൈം കുറച്ച് വൈകിട്ടാണ് ചെന്നത്. പക്ഷേ ചെന്നപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഹരിബറിയിൽ ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഇഫ്താർ മീറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇഫ്താർ മീറ്റിൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് വരും. ലാസ്റ്റ് ഡേ ഇൻ അവർ കോളേജ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ വീഡിയോ കുറച്ച് കുറച്ചായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് വരും. എല്ലാവരും പഠിക്കുകയാണ് ഗൈസ്. എന്തായിരുന്നു നിഷാനത്? അറിഞ്ഞിട്ടല്ല, ഇതിൽ അഭിപ്രായം ഒരു ക്യാപ്ഷൻ ഇടും. അറിഞ്ഞിട്ട് അറിയാതെ മരിക്കുന്ന റുമ്പിന കേട്ട് ഒരു ഇടും. അത് നിർബന്ധ പഠിച്ചോ? അതിന്റെ ടോപ്പിക് എന്താ? ഉറക്ക പറയേ. എടുക്കാൻ്റെ റീസൺ എന്താ? മുസ്തഫ ഉമ്മർ. അന്റെ ടോപ്പിക് എന്താ? ഈ ടോപ്പിക് എടുക്കാൻ റീസൺ എന്താ? അതെന്താ വെച്ചാല് വേറെ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ടീച്ചർ നോക്കാൻ പറ്റൂല. ൗറിന്റെ ഗിഫ്റ്റ് മടിയ ഒന്നരക്കാൾക്ക് മെസ്സേജില്ലേ? ഞങ്ങള് സങ്കടം പറയുന്നില്ല. ഞങ്ങൾ എന്നെ കാണും മുസ്താർ പോകാൻ പറഞ്ഞു. കാണാൻ പോകാൻ പോവെന്ന് കണ്ടു. കാണാൻ വരും പാക്കടക്ക് വരുമ്പോ പറഞ്ഞിട്ട് വരും കേട്ടോ. പിന്നെ കൂടി വഴിയറിയില്ല. നമുക്ക് ആ കാട്ടുമുക്ക് ദിവസം പോണം. അവിടെ പോയ അഫ്നാന്റെ വീട് പറയുമ്പോട്ടെങ്ങ് വിളിക്കാറ് അല്ലെങ്കിൽ ആച്ചിരി പോളി എന്തിനാ നിങ്ങളെ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്.
ഗുഡ് ആഫ്റ്റർനൂൺ മിസ് മൂന്ന് കൊല്ലം ഞങ്ങളെ സൈച്ചിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് പറയൂ. ഞങ്ങൾ കോളേജ് വിട്ട് പോകുമ്പോൾ നിങ്ങളെ ബാച്ച് നല്ല ബാച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒക്കെ തരികിടകളാണ് ഉൾപ്പെടെ. ക്ലാസ്സിൽ കയറൽ കുറച്ച് വളരെ കുറവാണ്. പിന്നെ കല്യാണം, കുട്ടി, മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസം അങ്ങനെ ലീവാണ്. ബട്ട് ഫൈനലി എന്താ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും പാസ്സാവും, അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവരുടെ ഗ്യാങ്ങാണ്, ഗ്യാങ് കുറച്ചും കൂടി ഞാനുമായിട്ട് അടുപ്പമുള്ള ഗ്യാങ്ങാണ്. എപ്പോഴും എന്താ മിസ്സേ അവരുടെ പ്രോഗ്രാമുകളാണെങ്കിലും അവർ വിളിക്കും, കല്യാണങ്ങളാണെങ്കിലും ശരി. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ബാച്ചാണ്. ഇവർ ഈ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഈ ആൾക്കാരില്ല എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ചും കൂടി, പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കായിരുന്നു. പഠിക്കാൻ നന്നായിട്ട് കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തോന്നിയത്. ഇനി എന്താന്ന് വെച്ചാല് നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു മിസ് ഉൾപ്പെടെ എല്ലാവർക്കും. എന്താ പറയാ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം, നല്ല ജോലി കിട്ടണം, അതൊക്കെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് കല്യാണമോ കുട്ടികളോ അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനമൊന്നും തടസ്സമാവരുത്. അപ്പൊ അതേ രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിസ്. ഇതിനാ ഇവിടുന്ന് വെച്ച് എഴുതാണ്. പിന്നെ പോയി ജാക്കറ്റ് പേഴ്സൻറ്റേജ് എന്താ എന്തിനാ? അത് റുബീന മിസ്. അഫ്ന എന്താ മാണ്ട് ചോദിച്ചു? വീഡിയോയില് ഫുൾ അഫ്നേക്കാര പശ്ചാത്താപാണ്. ഇതൊക്കെ ഞാൻ ഇട്ടതാട്ടോ വ്യൂവേഴ്സിനെ. ഇതുണ്ടാവില്ല കേട്ടോ. നിനക്ക് ഈ നമ്മളെ ഈ മൂന്ന് വർഷത്തെ പടിയിറക്കത്തിൽ പടിയിറങ്ങുമ്പോഴാണ് ഓവറാക്കാതെ നേരങ്ങട്ട് ചോദിക്കും, ചോദിക്കണമാതിരി ചോദിക്കേ. അതൊക്കെ എന്താണെങ്കിൽ ഇറങ്ങണേ ഇറങ്ങുമ്പോ പറയാനുള്ളത് മാറ്റി പാട്ടേ എന്താ പറഞ്ഞേ? ഇന്ന് നമ്മള് ഈ മൂന്ന് വർഷം പഠിച്ചിട്ട് കോളേജിൽ നിന്ന് പടിയിറങ്ങുമ്പോ അവർക്ക് എന്താണ് പറയാനുള്ളത്? പഠിപ്പാ ജാസ്മിന്റെ വൈവൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ വേഗം പോയി. ഞങ്ങൾക്ക് ജോബ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമാണ് മറ്റവർ അവിടെ നിന്ന് കാണിച്ചത് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.